ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ ഇവർ ഇറക്കി വിട്ടു. അതിനുശേഷം ഈ മൂന്ന് യുവാക്കളും യുവതിയുമാണ് ഉണ്ടായിരുന്നത്. യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൊടുങ്ങല്ലൂർ സ്വദേശികളാണ് ഇവർ. അല്പസമയത്തിനകം തന്നെ ഇവരുടെ പേരും മറ്റ് വിശദാംശങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. തുടർന്ന് അവശനിലയിലായ യുവതിയെ ഇവർ കാക്കനാടുള്ള താമസ സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു. അവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. അതിനുശേഷം ഈ യുവതിയുടെ സുഹൃത്താണ് പോലീസിൽ പരാതിപ്പെട്ടത്. ഏതായാലും അവശനിലയിലായ യുവതിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില അവശനിലയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസ് ഇന്ന് രാവിലെയാണ് മൊഴിയെടുത്തതും മറ്റു കാര്യങ്ങൾ നടത്തിയതും. സൗത്ത് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും അതിന് ശേഷമാണ് ഈ മൂന്ന് പ്രതികളെയും ഒപ്പം തന്നെ യുവതിയെയും അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും പ്രതികളെ എങ്ങോട്ട് ഒളിച്ചു പോകുവാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനായി എന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇന്നലെ രാത്രി 9 മണിക്കും 11 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ 9 മണി മുതൽ 11 മണി വരെയുള്ള സമയം എന്ന് പറയുന്ന അത്ര വലിയ രാത്രിയായ ഒരു സമയമൊന്നുമല്ല. നിറയെ വാഹനങ്ങൾ ഓടുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ സൗത്തിൽ നിന്നാണ് യുവതിയെ കാറിൽ കയറ്റി കാക്കനാട് വരെ കൊണ്ടുപോകുന്നത്. ആ സമയമെല്ലാം ആ റോഡുകളെല്ലാം തന്നെ നിറയെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡുകളാണ്. ഏതായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു വരികയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ധന്യ. ശരി, ഈ ബാറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ സുവി? ഇവരാരൊക്കെയാണ്, ഇവരുടെ അഡ്രസ്സ് ഇല്ലെങ്കിൽ ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ? ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചോ? എപ്പോഴായിരിക്കും ഈ വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭ്യമാവുക ഔദ്യോഗികമായി? ഈ പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് എടുക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയുന്നത്. ഏതായാലും ബാറിലുണ്ടായിരുന്ന ജീവനക്കാരെ ഉൾപ്പെടെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മൂന്ന് പ്രതികളെയും സ്ത്രീയെയും ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. തേവര സ്റ്റേഷനിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും എറണാകുളം ACP നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ധന്യ. ശരി, കൊച്ചിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മോഡൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായി 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്നലെ സുഹൃത്തായ സ്ത്രീക്കും ഇവരുടെ 3 സുഹൃത്തുക്കൾക്കുമൊപ്പം DJ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അറിയുന്നത്. 3 പേരും കൊടുങ്ങല്ലൂർ സ്വദേശികളായ ആളുകളാണ്. DJ പാർട്ടിയിൽ പങ്കെടുത്ത സമയത്ത് ഈ മോഡലിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ സമയത്ത് ഇവരെ കാറിൽ കയറ്റി പീഡിപ്പിക്കുകയായിരുന്നു, കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് കേസ്. ഈ മോഡലിന്റെ സുഹൃത്താണ് പോലീസിൽ പരാതി നൽകിയത്. രാവിലെ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് കേസെടുത്തു. 4 പേരും ഇപ്പോൾ സ്റ്റേഷനിലാണ്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കാർ നമ്പർ പരിശോധിക്കുമ്പോൾ മഹീന്ദ്ര ഥാർ കാറാണ്. വിവേക് PS എന്ന ആളാണ് ഫസ്റ്റ് ഓണറായി ഇരിക്കുന്നത്. KL47J9470 മഹീന്ദ്ര ഥാർ കാറിൽ വെച്ചാണ് ഈ കൂട്ടബലാത്സംഗം നടത്തിയിരിക്കുന്നത്. ഓടുന്ന കാറിലായിരുന്നു. 2.5 മണിക്കൂറോളം കൊച്ചി നഗരത്തിൽ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ഇവർ താമസിക്കുന്ന കളമശ്ശേരിയിലെ വീടിന് മുന്നിൽ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു എന്നാണ് അറിയുന്നത്. പെൺകുട്ടിയുടെ സുഹൃത്ത് പോലീസിൽ രാവിലെ പരാതിപ്പെടുകയായിരുന്നു. ഇതിനുശേഷം പ്രതികളായ 3 പുരുഷന്മാരെയും 1 സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സുവി വീണ്ടും ചേരുന്നുണ്ട്. സുവി, ഈ വാഹനം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിവേക് എന്നാളുടേതാണ് വാഹനം എന്നറിയുന്നു. അയാൾ തന്നെയായിരുന്നോ ഈ കാറിൽ ഉണ്ടായിരുന്നത്? ഇവരെല്ലാം ഈ മോഡലിംഗ് രംഗത്തുള്ള ആളുകൾ തന്നെയാണോ?
ധന്യ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ. ഏതായാലും ആരെല്ലാമാണ് ഈ കേസിലെ പ്രതികൾ അവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഈ താർ എന്ന ഈ മഹീന്ദ്ര താർ എന്ന ഈ കാറിലാണ് ഇവർ ഉണ്ടായിരുന്നത്. ഈ കാറിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ ഇന്നലെ രാത്രി ക്രൂരമായി ബലാത്സംഗം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇപ്പോൾ ധന്യ പറഞ്ഞ ഈ കാറിൽ ഉണ്ടായിരുന്ന ഈ വിവേക് എന്ന് പറഞ്ഞ ആൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. ഏതായാലും പെൺകുട്ടിക്ക് പരിചയമുള്ള ആളുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനാണ് ഇവർ ഇവിടെ എത്തിയത്. ഏതായാലും മദ്യം കഴിച്ച് അവശ നിലയിലായിരുന്നു ഈ പെൺകുട്ടി. 19 വയസ്സുകാരിയാണ്. തുടർന്ന് ഈ കാറിലേക്ക് ഇവർ പാതി കുഴഞ്ഞു കിടക്കുന്ന ഈ പെൺകുട്ടിയെ ഇവർ ഈ കാറിലേക്ക് കയറ്റുകയായിരുന്നു. സ്വാഭാവികമായും അറിയാവുന്നവരാണ്, അതുകൊണ്ടാണ് കയറിയത് എന്നാണ് പോലീസിനോട് ഈ പെൺകുട്ടി വിവരം നൽകിയിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഇവർ ഈ പെൺകുട്ടിയെ 9 മണിയോടുകൂടി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ ഇറക്കിവിടുകയും ചെയ്തു. അതിനുശേഷം ഇവർ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ സുഹൃത്താണ് ആദ്യം പരാതി നൽകിയത്. തുടർന്ന് ഈ പെൺകുട്ടിയെ കാക്കനാട് ഉപേക്ഷിക്കുകയായിരുന്നു. 2 മണിക്കൂർ നേരമാണ് ഈ കാറിനകത്ത് പെൺകുട്ടി ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ പ്രതികൾ 3 പേരും കൊടുങ്ങല്ലൂർ സ്വദേശികളാണ് എന്നൊരു പ്രാഥമികമായ വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മറ്റു പേര് വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും എറണാകുളം ACP നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പെൺകുട്ടിക്ക് ഈ ആളുകളെ എങ്ങനെയാണ് പരിചയം, ഈ ബാർ നടത്തിപ്പുകാർക്ക് ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ടോ, ഈ കൊണ്ടുപോയ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസ് എവിടെയാണ് ഈ സംഭവം നടന്നത്, ഏത് ബാറിലാണ് ഈ പാർട്ടി നടന്നത് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ സുമി? ധന്യ, ഈ തേവരയിലുള്ള ഒരു ബാറിലാണ് ഈ സംഭവം നടന്നത്. തേവര സൗത്ത് ഭാഗത്തുള്ള ഒരു ബാറിലാണ് സംഭവം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം കൂടുതൽ, അതായത് അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ നിന്ന് കൊണ്ടുപോയി, അതായത് സംഭവം നടന്നത് അവിടെ വെച്ചല്ല, ഈ പെൺകുട്ടിയും ഈ ആളുകളും അവിടെ വരികയും ഒരു ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം അവശ നിലയിലായ പെൺകുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോയതിനു ശേഷം ഇവരെ കൊണ്ടുപോയി ഈ കാറിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. ധന്യ, ശരി. ഇപ്പോൾ എന്താണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അറസ്റ്റിലേക്ക് കടക്കും, ഞാൻ സുബിയിലേക്ക് തിരിച്ചു വരാം. കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് ചേരുന്നുണ്ട്. ശ്രീമതി ദീപ്തി, ഇവിടെ ഞെട്ടലും ഭയവും അതിനപ്പുറം ഏറെ ദുഃഖകരവുമായ വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു?